മോദിക്കെതിരായുള്ള ഫാസിസ്റ്റ് പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിലേക്ക് എത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പക്ഷേ അത്ര ഹൃദ്യമായ സ്വീകരണമല്ല ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ അലയൊളികൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. യൂത്ത് ലീഗ് പരസ്യമായി തന്നെ പലയിടങ്ങളിലും രംഗത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന വികാരത്തിനോടൊപ്പം നിൽക്കുന്നവരാണ് എങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ജനാധിപത്യത്തെ അവഹേളിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കത്തോട് യോജിച്ചു പോകാനാകില്ല എന്നുള്ള പ്രമേയം പോലും പല പ്രാദേശിക യൂത്ത് ലീഗ് ഘടകങ്ങളും പാസാക്കിയിരിക്കുന്നു. പരസ്യമായി സോഷ്യൽ മീഡിയയിൽ കൂടി മുസ്ലിം ലീഗിൻ്റെ ഗ്രൂപ്പുകളിൽ തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവമാകുന്നു. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം തന്നെ പരസ്യമായി കുഞ്ഞാലിക്കുട്ടിയുടെ ഈ തിരിച്ചുവരവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൽ കുഴപ്പമില്ല. എം ബി ആയി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകട്ടെ. പക്ഷേ എം ബി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ എന്ന ആ നിലപാടുണ്ടല്ലോ, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒടുവിലിപ്പോൾ കെ എം ഷാജിയെ പോലുള്ള നേതാക്കളും രംഗത്തെത്തുന്നു. അധികാരം ഒരു ഭ്രാന്തായി മാറരുത് എന്ന് മാത്രം കെ എം ഷാജി പറഞ്ഞു വയ്ക്കുന്നു. ആരെ ഉദ്ദേശിച്ചാണ്? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തോന്നിയാലും അതിനെ കുറ്റം പറയാനാകില്ല. കാരണം അധികാരം ഒരു ഭ്രാന്തായി മാറി തുടങ്ങിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക്. അതുകൊണ്ടാണത്. കേന്ദ്രത്തിൽ എങ്ങാനും യു പി എ ജയിച്ചാൽ മന്ത്രിയായി കളയാം എന്നുള്ള ആഗ്രഹത്തോടെ, ക്യാബിനറ്റ് മന്ത്രിയായി കളയാം എന്നുള്ള ആഗ്രഹത്തോടെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വെമ്പൽ കൊള്ളുന്നു. പാർലമെന്റിലേക്ക് മത്സരിച്ച് രക്ഷയില്ലാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇനിയെന്നല്ല നേരത്തെയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പല നിർണായക ഘട്ടങ്ങളിലും കുഞ്ഞാലിക്കുട്ടിയെ പാർലമെന്റിൽ കാണാനില്ലാതിരുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ രണ്ടാമനാകേണ്ടതല്ലേ, മന്ത്രിയാകേണ്ടതല്ലേ, ഞാനില്ലാത്ത ഒരു യു ഡി എഫ് മന്ത്രിസഭയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി ആലോചിച്ച് വശംവദനായി എന്നുള്ളതല്ലാതെ ഈ നാടിന് അങ്ങനെ ഒരു വേവലാതിയുമില്ല. കുഞ്ഞാലിക്കുട്ടിയില്ലാത്ത മുസ്ലിം ലീഗ് നല്ല പുലിക്കുട്ടികളെ പോലെ തന്നെയാണ് നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് പകരക്കാരനായി വന്ന കെ എൻ എ ഖാദർ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാനും നന്നായി സംസാരിക്കാനും പ്രാപ്തിയുള്ള ആൾ തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി മുന്നിൽ നിന്ന് നയിച്ചോട്ടെ, കെ എൻ എ ഖാദറിനെയൊക്കെ പോലുള്ള ആളുകൾ നമ്മുടെ സാമാജികന്മാരായി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അവരൊക്കെ ആർദവമുള്ള നേതാക്കന്മാരാണ്, കെ എം ഷാജിയെ പോലുള്ളവർ. ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇനിയും പെട്ടിയും പുറകി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് പകരം ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പുള്ള ഒരു സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമായിരിക്കും. ഫിറോസിനെയൊക്കെ പോലെ ആർജവമുള്ള ചെറുപ്പക്കാർ എത്രയോ പേര് ലീഗിലുണ്ട്. അവർക്കൊക്കെ സീറ്റ് കൊടുത്ത്, അങ്ങനെ ഉറപ്പുള്ള സീറ്റ് കൊടുത്ത് അവരെ പോലെ ശബ്ദിക്കുന്ന യുവത്വത്തെ ഈ സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ മാത്രം മതി എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നത് തന്നെ ദയനീയമാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്കിടയിൽ അമർഷമുണ്ടാകുന്നത്. കുഞ്ഞാലിക്കുട്ടി എന്തായാലും വേങ്ങരയിൽ മത്സരിക്കാനിടയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം വേങ്ങരക്കാർ അല്പം വിവരം വെച്ചവരായതുകൊണ്ടും വേങ്ങര ചിലപ്പോൾ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും, കാരണം വേങ്ങരക്കാരെ അത്ര പച്ചയ്ക്കല്ലേ പറ്റിക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് തോൽവിയെ തുടർന്ന് ഒളിച്ചോടി വന്ന് വേങ്ങരയിൽ മത്സരിക്കുന്നു, വേങ്ങരക്കാർ അഭയം നൽകി. അങ്ങനെ അഭയം നൽകി വേങ്ങരക്കാരെ ഒരു സുപ്രഭാതത്തിൽ വിഡ്ഢികളാക്കിക്കൊണ്ട് ഞാനിതാ പോകുന്നു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെന്ന് പറഞ്ഞു. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമുണ്ടായപ്പോൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അവിടെ ചെന്ന് നിന്നാൽ ആ മനുഷ്യർ ചിലപ്പോൾ തിരികെ പ്രതികരിച്ചേക്കുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറം പോലുള്ള ഒരു സുരക്ഷിത മണ്ഡലം തേടുന്നത്. മലപ്പുറം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് അവിടേക്കാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നോട്ടമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ലാതെ ലീഗിന് സ്വാധീനമില്ലാത്ത മലപ്പുറം ജില്ലയിലെ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി മത്സരിച്ചു നോക്കട്ടെ. പണ്ട് തന്നെ തോപ്പിച്ച, തൻ്റെ അഹങ്കാരം ഇല്ലാതാക്കിയ കെ ടി ജലീൽ മത്സരിക്കുന്ന തവനൂർ മണ്ഡലത്തിൽ പോയി കുഞ്ഞാലിക്കുട്ടി ഒന്ന് പടവെട്ടി നോക്കട്ടെ. അല്ലെങ്കിൽ പി ശ്രീരാമകൃഷ്ണൻ, ഇപ്പോൾ വലിയ ആരോപണങ്ങൾ കൊണ്ട് മൂടുകയല്ലേ ശ്രീരാമകൃഷ്ണനെ, ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുന്ന പൊന്നാനി എന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ പോയി പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചു നോക്കട്ടെ. അങ്ങനെയൊക്കെ ധൈര്യം കുഞ്ഞാലിക്കുട്ടിക്കുണ്ടാകും. അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോലെ, ഇടയ്ക്ക് ഇടതുമുന്നണിയും ജയിക്കാറുള്ള പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പോയി കുഞ്ഞാലിക്കുട്ടിക്ക് പടവെട്ടാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടാകില്ല. സുരക്ഷിത മണ്ഡലത്തിൽ ജയിക്കണം, സുരക്ഷിതനായി മന്ത്രിയാകണം, അല്ലെങ്കിൽ
പ്രതിപക്ഷ ഉപനേതാവെങ്കിലും ആകണം. ഇനി കോൺഗ്രസ് തകർന്നു പോയാൽ പ്രതിപക്ഷ നേതാവാകണം. അതുമാത്രമാണ് ആഗ്രഹം. അതുകൊണ്ടാണ് കെ എം ഷാജിയെ പോലുള്ളവർക്ക് പറഞ്ഞു തുടങ്ങേണ്ടി വരുന്നത് അധികാരം ഭ്രാന്താവരുത്.